നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്പീക്കർ എ എൻ ഷംഷീറിന്റെ ദീപാവലി സന്ദേശം വന്നിരിക്കുകയാണ്. നമുക്കറിയാം, മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മിത്ത് പരാമർശം. ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ദീപാവലി സന്ദേശം വളരെ ശ്രദ്ധേയമാവുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഏതൊരു ജനതയുടെയും ആഘോഷങ്ങൾക്ക് പിന്നിൽ പല കഥകൾ ഉണ്ടായിരിക്കും. അതിന്റെ എല്ലാം ഉൾക്കാമ്പ് നന്മയുടെയും സ്നേഹത്തിന്റെയും വിജയമായിരിക്കും. ദീപാലങ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലെ തന്നെ ഇരുട്ടു നീക്കാനാണ്. ദീപങ്ങൾ അലങ്കരിക്കുമ്പോഴും രംഗോലി ഇടുമ്പോഴും മധുരം പങ്കുവയ്ക്കുമ്പോഴും സാർത്ഥകമായ മനുഷ്യ കൂട്ടായ്മയാണ് ഉണ്ടാകുന്നത്. ആഘോഷങ്ങൾ ആഘോഷങ്ങളാകുന്നത് ആ കൂട്ടായ്മ കൊണ്ടാണ്, പങ്കിടലിന്റെ ആനന്ദം കൊണ്ടാണ്. സമഭാവനയോടെ എല്ലാവരും ഒന്നായി ആഘോഷിച്ച് ഈ ദീപാവലിയുടെ വെളിച്ചം ലോകം മുഴുവൻ പരത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും ദീപാവലി ആശംസകൾ എന്നാണ് സ്പീക്കർ ആശംസാ സന്ദേശമായി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീപാവലി സന്ദേശം വളരെ ശ്രദ്ധേയമാവുകയാണ്. കാരണം മിത്ത് വിവാദം അത് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ചൂടാറുന്നതിന് മുന്നെയാണ് ദീപാവലി സന്ദേശം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 21-നായിരുന്നു കുന്നത്തുനാട് GHSS നടന്ന വിദ്യാജ്യോതി പരിപാടിയിൽ സ്പീക്കർ നടത്തിയ പരാമർശങ്ങൾ വിവാദമായത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾക്ക് പകരം ഹൈന്ദവ പുരാണത്തിലെ മിത്തുകളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. വന്ധ്യതാ ചികിത്സയും വിമാനവും പ്ലാസ്റ്റിക് സർജറിയും എല്ലാം ഹിന്ദുത്വകാലം മുതൽക്കേ ഉണ്ടെന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. വിമാനം കണ്ടുപിടിച്ചത് ആരെന്ന ചോദ്യത്തിന് താൻ പഠിച്ച കാലത്തെ ഉത്തരം റൈറ്റ് ബ്രദേഴ്സ് എന്നാണ്. എന്നാൽ ആദ്യ വിമാനം പുഷ്പക വിമാനമാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. ഗണപതിയും പുഷ്പക വിമാനവുമല്ല ശാസ്ത്രം, അതൊക്കെ മിത്തുകളാണ്. ഹിന്ദുത്വ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങൾ പുരോഗമനത്തെ പിന്നോട്ട് നയിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ വെറും മിത്തുകളാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സ്പീക്കറിന്റെ മിത്തു പരാമർശം വലിയ രീതിയിലാണ് വിവാദമായത്. ഈ ഒരു പരാമർശത്തിനെതിരെ NSS ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. എങ്കിലും സ്പീക്കർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കൽ വിശ്വാസത്തെ തള്ളിപ്പറയലല്ല, ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു ശക്തിയും അനുവദിക്കരുത്, അത് ഓരോ വിദ്യാർത്ഥികളിലും ഉറപ്പുവരുത്തണം. കേരളം മതനിരപേക്ഷതയുടെ മണ്ണാണെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. RSSഉം വിശ്വ ഹിന്ദു പരിഷത്തും അടക്കം നാമജപവുമായി തെരുവിലിറങ്ങിയെങ്കിലും വിവാദം ഏശാതെ പോയി. NSS സമരം അവസാനിപ്പിച്ചപ്പോൾ നിയമ നടപടികളുമായി പോകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചിരുന്നില്ല. എന്നാൽ വിവാദം ഇടതുപക്ഷത്ത് തന്നെയുള്ള ഹൈന്ദവ വിശ്വാസികളുടെ അനിഷ്ടത്തിനിടയുണ്ടാക്കിയെന്ന വിലയിരുത്തലുണ്ടായി. BJPക്കും സംഘപരിവാർ ശക്തികൾക്കും അടിക്കാൻ ആയുധം കൊടുക്കുന്ന പരിപാടി അടുത്ത കാലത്ത് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നെന്നും ആക്ഷേപമുണ്ടായി. എന്തായാലും വലിയ രീതിയിൽ വിവാദമായതാണ് മിത്ത് വിവാദം. ആ ഒരു വിവാദമൊക്കെ ഇങ്ങനെ കലങ്ങി തെളിഞ്ഞു നിൽക്കവെയാണ് സ്പീക്കർ ദീപാവലി സന്ദേശം വന്നിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.